ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ഒരു ക്ലേ അരിപ്പൊടി ഉപ്പും വെള്ളവും കൊണ്ടൊക്കെ ഒരു ക്ലേയും മേക്ക് ചെയ്ത് ആ ക്ലേയും കൊണ്ട് തന്നെ നമ്മൾ ഒരു അടിപൊളി മൃഗത്തെയും മേക്ക് ചെയ്യാൻ പോകണം. എന്നിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, ബൗളോ പാത്രം എന്തെങ്കിലും. ഇനി നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഒരു കാ കപ്പ് കപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അതിനാവശ്യത്തിന്. അതായത് കറി ഉണ്ടാക്കുന്ന പോലത്തെ ഉപ്പല്ല, കുറച്ചധികം ഇട്ട. ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ പരുവത്തിനും കുഴച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ടേബിളിൽ എവിടെയെങ്കിലും ഇട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്മൂത്ത് ആവുന്നോളം വരെ. ഇതിപ്പോൾ നല്ല സ്മൂത്തായത് കണ്ടില്ലേ, ഇതേപോലെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചുമ്മാ കുഴച്ചുകൊണ്ടിരുന്നാൽ റെഡി ആവില്ല. ഇങ്ങനെ 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 നല്ല തിക്കാവുന്നോടം വരെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇപ്പോൾ ഈ വീഡിയോയിലും അല്ലാതെ നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അതിനിപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് നിരത്ത് വെച്ച് കുറച്ച് ഈ ഭൂരിക്ക് കുഴച്ചെടുക്കുക, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതാ അടിപൊളിയായിട്ട് നമ്മുടെ മാവ് കുഴച്ചെന്ന് വെച്ചാൽ നന്നായിട്ട് കുറേ നേരം ഇട്ട് കുഴച്ചപ്പോൾ ഇതാ ഇതേ കണക്ക് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ശേഷം എന്താ, നമ്മൾ കുറച്ച് കുറച്ച് വെള്ളിതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉണ്ട ഒരു രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇതായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളിത് നന്നായിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ഉരുട്ടൊരു ഇതേ കണക്കാക്കി വയ്ക്കുക. ശേഷം നമ്മൾ രണ്ട് കടുക് മണിയാണ് എടുക്കുന്നത് കേട്ടോ. ഉണ്ടല്ലേ, രണ്ടെണ്ണമാണ്. ഇത് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ രണ്ടും വെച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതാ ഇതേപോലത്തെ ഒരെണ്ണം ഗ്ലിറ്റർ പേപ്പറും കൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിയായിട്ട് അതേ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ അപ്പം നമ്മുടെ ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബോളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വാലുണ്ടാക്കാനായിട്ട് ഇതാ ഇതേപോലത്തെ ഓർമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കതാ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാലൊക്കെ വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഞാൻ കാലൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. അപ്പോൾ ഇത് അടിയിലത്തെ ഇത് നമ്മളങ്ങനെ വയ്ക്കുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.